കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത് ആൾമാറാട്ടം നടത്തി കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം ഒളിവിൽ കഴിഞ്ഞു എന്ന വിവാദം സംസ്ഥാനത്ത് കത്തിപ്പടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും താനല്ല അത് നേരിട്ട് ചെയ്തത്, തന്റെ സുഹൃത്തായ ബാഹുൽ കൃഷ്ണ, കെഎസ്യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ബാഹുൽ കൃഷ്ണയാണ് അയാൾ ബാഹുൽ കൃഷ്ണയുടെ വീട്ടിൽ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബാഹുൽ കൃഷ്ണയാണ് ഇത്തരത്തിലുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചത് എന്നാണ് അഭിജിത്ത് വിശദീകരിക്കുന്നത്. ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നുള്ള ആരോപണവും ഒരു സൈഡിൽ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഈ ആൾമാറാട്ടത്തിലെ സത്യാവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് കെ എം അഭിജിത്ത് പറഞ്ഞ ബാഹുൽ കൃഷ്ണ തന്നെയാണ്. സ്വാഗതം ശ്രീ ബാഹുൽ കൃഷ്ണ. ബാഹുൽ, ഒരു വളരെ വിവാദപരമായ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച കെഎസ്യു സംസ്ഥാന അധ്യക്ഷന്റെ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. അതിൽ തെറ്റ് പറ്റി ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. അതിൽ ബാഹുൽ കൃഷ്ണയുടെ പേരാണ് അഭിജിത്ത് പറഞ്ഞിരിക്കുന്നത്. താനല്ല നേരിട്ട് ഒരു കാര്യങ്ങളും ചെയ്തത്, എല്ലാം ബാഹുൽ കൃഷ്ണയാണ്. എന്താണ് അന്നത്തെ ദിവസം അവിടെ നടന്നത്? ഈ വാർത്തകൾ വരുന്നത് മുഴുവനും അതില് ചില കാര്യങ്ങളൊക്കെ സത്യവും എന്നാൽ ബഹുഭൂരിപക്ഷ കാര്യങ്ങളും കള്ളവുമാണ്. ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആയ സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആയത് അദ്ദേഹത്തിന്റെ ഒരു അടുത്ത റിലേറ്റീവിന് കോവിഡ് ആയതുകൊണ്ടാണ് എന്നത് അദ്ദേഹവും പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. അത് കഴിഞ്ഞ് കെഎസ്യുവിന്റെ ഒരു സംസ്ഥാന വരവേക്ക് കോവിഡ് പിടിപെട്ടപ്പോൾ അദ്ദേഹവുമായി ഡയറക്റ്റ് സമ്പർക്കം പുലർത്തിയ ആളാണ് ശ്രീ അഭിജിത്ത് കെ എം. അത് കഴിഞ്ഞിട്ട് അപ്പോ പുള്ളിയാണ് പറഞ്ഞത് നമുക്ക്. അപ്പൊ പുള്ളി അതുവരെ താമസിച്ചുകൊണ്ടിരുന്ന എം എൽ എ ഹോസ്റ്റലിലാണ്, ക്വാറന്റൈൻ ആയിരുന്നു, എം എൽ എ ഹോസ്റ്റലിലാണ് കിടന്നത്. അപ്പം ഒരാൾക്കും കൂടെ കോവിഡ് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് പിന്നെ നമുക്ക് ഇവിടെ നിന്നാൽ അതൊരു മോശമാകും എന്ന് പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ആൾ ഒഴിഞ്ഞൊരു വീട്ടിലുണ്ടെങ്കിൽ ക്വാറന്റൈനിൽ കഴിയാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ സ്ഥലത്ത് സംഭവം. ഇത് ഈ ചൊവ്വാഴ്ച ആണ് എം എൽ എ അതെ ആണ് എം എൽ എ ഹോസ്റ്റലിൽ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരാൾക്കും കൂടെ കൂടുന്നപ്പോ എം എൽ എ ഹോസ്റ്റലില് നിൽക്കുന്നത് ശരിയെല്ലാം തോന്നിയതുകൊണ്ടാണ് അവിടെ നിന്നും പോയി അവിടെ നിന്ന് മാറി ഇവിടെ വന്നത്, ഇവിടെ ക്വാറന്റൈനിൽ ഇരിക്കാൻ വന്നത്. അവിടെയും ക്വാറന്റൈൻ ആയിരുന്നു. പക്ഷെ എം എൽ എ ഹൗസിന്റെ ക്വാറന്റൈനിലായിരുന്നു എന്നുള്ള കാര്യം അഭിജിത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഉന്നയിച്ചിട്ടില്ല. അല്ല, പുള്ളി ക്വാറന്റൈനിലായിരുന്നു ആ ടൈം മുതലേ ക്വാറന്റൈനിലായിരുന്നു. ഈ ചൊവ്വാഴ്ച, അതായത് നിങ്ങൾ വേങ്ങോട് തോന്നയ്ക്കലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയരായത് അല്ലെ? വേങ്ങോട് തോന്നയ്ക്കൽ അല്ലെ? എങ്ങനെയാണ് അഭിജിത്തിന് കോവിഡ് ടെസ്റ്റ് അവിടേക്ക് നടത്താൻ തീരുമാനിച്ചത്? എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ശരി, അത് ഒന്നുമില്ല, ഇതൊരു സിമ്പിൾ കാര്യമായിരുന്നു. ഇത് ഇത്രയും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് സംഭവിച്ചത്. കാര്യം, ഞാൻ ഇവിടെ താമസിക്കുന്ന ഈ പ്രദേശം പ്ലാമൂട്, പുള്ളിയെ എന്റെ സുഹൃത്ത് ഹരി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ക്വാറന്റൈനിലായിരുന്നു. അപ്പോ അന്ന് വൈകുന്നേരം ഞാനാണ് അങ്ങോട്ട് ചൊവ്വാഴ്ച മിനിഞ്ഞാന്ന്. മിനിഞ്ഞാന്ന് അപ്പൊ വൈകുന്നേരം അഭിജിത്ത് ഈ ഹരി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ക്വാറന്റൈനിലേക്ക് വരുന്നു. അപ്പൊ അന്ന് വൈകുന്നേരം ഞാനാണ് വിളിച്ച് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഫാമിലി ഉള്ളതാണ്, നമുക്കൊരു ടെസ്റ്റ് നടത്തുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കെ എസ് യു പ്രസിഡന്റ് അത് വേണോ, ഇപ്പൊ അസ്വസ്ഥതകളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് അങ്ങനെ ഒരു ക്ലാരിഫൈയും കൂടെ വരുത്തിയാൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അങ്ങനെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് പോത്തൻകോട് ആരോഗ്യ കേന്ദ്രം, പോത്തൻകോട് ആരോഗ്യ കേന്ദ്രമാണ് ഈ തച്ചപ്പള്ളിയിൽ ഗവൺമെന്റ് സ്കൂളിൽ നടത്തുന്ന കോവിഡ് ടെസ്റ്റ്. അത് ഈ പോത്തൻകോട് പഞ്ചായത്തിന്റെ പ്രദേശത്തുള്ളവർക്ക് നടത്തുന്നതാണ്. അപ്പൊ ഞാൻ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ്, നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെയാണ്, പോത്തൻകോടാണ്, ഈ പ്ലാമൂട് വാർഡിലാണ്, എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വെച്ചാൽ പുള്ളി അവിടെ സ്വാഭാവികമായിട്ട് നേരത്തെ അവിടെയുള്ള 50 പേർക്ക് നടത്തും, എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചു വിളിച്ചു ഉച്ചയെന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്ക് മുമ്പോ എപ്പോഴോ ആണ് പുള്ളി എന്നെ വിളിക്കുന്നത്.
ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്, രണ്ട് പേർക്കും കൂടെ നോക്കാൻ പറ്റും തോന്നുന്നു, നിങ്ങളൊന്ന് വന്ന് നോക്കൂ എന്ന് എന്നോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഗേസു പ്രശ്നവുമായിട്ട് ഞാൻ ആ സ്ഥലത്ത് പോകുന്നത്. അവിടെ പോയിട്ട് എന്നോട് പേര് ചോദിക്കുന്നപ്പോ ഞാനാണ് ഫ്രണ്ടിൽ പോയി, നമ്മുടെ സ്ഥലമാണല്ലോ, ഞാൻ അവിടെ പോയി പേര് അഭിജിത്ത് കെ എം എന്ന് പറയുന്നത് എനിക്ക് 100% ഉറപ്പുണ്ട്, പറയേണ്ട കാര്യമില്ല. കെയർ ഓഫ് എന്റെ അഡ്രസ്സാണ് വെച്ചത്. ഞാൻ തിരുവോണം ലാമോട് പോത്തൻകോട്, ഞാൻ വർഷങ്ങളായിട്ട് താമസി ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ഞാൻ ഈ സ്ഥലത്ത് താമസിക്കുകയാണ്. ഞാൻ എന്റെ അഡ്രസ്സും വെച്ചു, ഫോൺ നമ്പറും ഞാൻ എൻ്റെതാ കൊടുത്തത്, കാരണം ഗേസു പ്രസിഡന്റ് വിളിച്ചാൽ കിട്ടത്തില്ല, പിന്നെ അത് അത്ര ഒരു സീരിയസ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്റെ നമ്പർ അങ്ങ് കൊടുത്തു, എൻ്റെതും അങ്ങ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അവിടെ വിളിച്ചു. അപ്പോൾ ഈ സമയത്തും ഈ എഴുതുന്ന ആള് നമ്മൾ ഒരു ഒരു 1.5 മീറ്റർ ഇപ്പുറത്താണ് നിൽക്കുന്നത്, മാസ്ക് വെച്ചാണ് സംസാരിക്കുന്നത്, ചിലപ്പം ക്ലറിക്കൽ മിസ്റ്റേക്ക് ആകാം എന്നും ഞാൻ സംശയിക്കുന്നു. പക്ഷേ അഭി എം കെ എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്, അഭി എം കെ എന്നൊരു പേരാണ് നിലവിൽ ആ രജിസ്റ്ററിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ 9037055899 എന്നൊരു നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്, അതാരാണ്? അതെ, അത് ഈ പറഞ്ഞുതരാം, അതിലോട്ട് ഞാൻ വരാം, ഇത് പറഞ്ഞാൽ വ്യക്തമാവുള്ളൂ. അപ്പോ ഞങ്ങള് ഈ ഈ പേര് പറഞ്ഞു കൊടുക്കുകയും നമ്പർ കൊടുക്കുകയും ചെയ്തിട്ട് എന്റെ നമ്പർ കൊടുക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ പുറത്ത് നിന്നപ്പോഴാണ് ഞങ്ങളോട് അഭിജിത്തിന് പോസിറ്റീവ് ആണെന്നും എനിക്ക് നെഗറ്റീവ് ആണെന്നും ഒന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ക്വാറന്റൈനിൽ പോകേണ്ടി വരും, സെൽഫ് ക്വാറന്റൈനിൽ നിൽക്കണം. അപ്പം അപ്പൊ അഭിജിത്ത് പറഞ്ഞു സെൽഫ് ക്വാറന്റൈനിൽ നിന്നോളാം. എന്നോട് പറഞ്ഞു ഇയാളും ക്വാറന്റൈനിൽ പോകേണ്ടി വരും, ശരി ക്വാറന്റൈനിൽ പൊയ്ക്കോളാം. അപ്പോ ഞാൻ ക്വാറന്റൈനിലാണെന്ന് പറഞ്ഞ ഒരു തിരുത്തുണ്ട്, കാരണം എന്റെ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. അപ്പൊ ഞാൻ ക്വാറന്റൈനിലാണല്ലോ ഓൾറെഡി, ഞാൻ ക്വാറന്റൈനിൽ പോകാനായിട്ട് ഇല്ലെങ്കിൽ ഞാൻ പുള്ളിക്ക് കൂടെ ഉണ്ടാവേണ്ടതാണ്, പക്ഷെ ഞാൻ ക്വാറന്റൈനിൽ ആയതുകൊണ്ട് ഞാൻ കാണത്തില്ല. അതുകൊണ്ട് ആ ഹൗസ് ഓണറിന്റെ ആ പ്രദേശത്ത് ആ വീട് ഉടമസ്ഥന്റെ നമ്പറും കൂടെ തന്നേക്ക നമ്പറാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ കള്ളം കാണിക്കാനായിരുന്നു എങ്കിൽ ഒരു 3-4 കാര്യങ്ങൾ. ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ, അതായത് 9061383434 എന്ന് പറയുന്ന ഒരു നമ്പർ ആദ്യം കൊടുക്കുന്നു, അത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ 9037055899 എന്ന നമ്പർ രണ്ടാമത് കൊടുക്കുന്നത്. അതെങ്ങനെയാ സംഭവിച്ചത്? ആദ്യം ആദ്യ നമ്പർ എന്റെ നമ്പറാണ്, 9031383434 എന്ന് പറയുന്നത് എന്റെ നമ്പറാണ്. അത് ഞാൻ, അതെ അതെ അതെ, അത് ഇപ്പൊ ഞാൻ ഇത് പോകുന്ന എനിക്ക് ക്വാറന്റൈൻ വീട്ടിലാണല്ലോ ഞാൻ ക്വാറന്റൈൻ ചെയ്യേണ്ടത്. അപ്പൊ പുള്ളി പോസിറ്റീവ് ആയതുകൊണ്ട് പുള്ളി അവിടെ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് ആളുടെ നമ്പറാണ് കൊടുക്കുന്നത്. ഈ ഹരി എന്ന് പറഞ്ഞാൽ എന്റെ ഓണറിന്റെ നമ്പറാണ് കൊടുക്കുന്നത്. ആരോഗ്യവകുപ്പ് വന്നാല് വീട് കാണിച്ചു കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ നമ്പറാണ് കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത ഒരു ഒരു കാര്യം, ഞാൻ രഹസ്യമായിട്ട് ചെയ്യാനാണ് എങ്കിൽ അബി എം കെ എന്ന് അവർ രേഖപ്പെടുത്തുന്നു. അത് ഞാൻ ആ സമയത്ത് ഞാൻ പറയാം അവര് തെറ്റിച്ചു കൊടുത്തതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരപ്പോഴും പല കാര്യങ്ങളിൽ ഓടുകയാണ്. ഒരാള് പറയുന്നത് അവിടെ അപ്പൊ കോവിഡ് പോസിറ്റീവ് 1-2 പേര് വന്നു, ഒന്നല്ല 4-5 പേരായെന്ന് പറഞ്ഞു ആ സമയത്ത്. അപ്പൊ പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ ഇരിക്കുന്നു, അപ്പൊ അവർ പറയുകയും ചെയ്യുന്നു പല അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്, അവിടെ മൊത്തം ക്ലീൻ ആക്കേണ്ടി വരുമെന്ന്. അപ്പൊ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ എഴുതുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ തെറ്റിയതാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം പക്ഷെ ചെറിയ മിസ്റ്റേക്ക് അല്ല ബാബുൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കോവിഡ് പ്രോട്ടോകോളും പാൻഡമിക് ഡിസീസസിന്റെ പ്രത്യേകമായിട്ടുള്ള വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ചികിത്സാ പ്രോട്ടോകോൾ ലംഘിച്ച പക്ഷെ അഭിജിത്ത് കെ എം അഭിജിത്ത് എന്ന പേര് അഭി എം കെ ആകുകയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറയുന്ന ഒരക്ഷരവും ഇതൊക്കെ മാറിപ്പോയിരുന്നെങ്കിൽ ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്ന പേരും ആളെയും തന്നെ ഒരു വിഷയം മാറിപ്പോയതാണ്. അതായത് അഭി എം കെ എന്ന് ആ നാട്ടിൽ എവിടെയെങ്കിലും അന്വേഷിച്ചാൽ കെ എം എന്ന് പോലും അതിനോടൊപ്പം ഇല്ല. ചികിത്സയുടെ രേഖകൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്, കണ്ടിരുന്നു അതോ? എങ്ങനെയാണ് രജിസ്റ്ററിന്റെ റെക്കോർഡ്സ് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ അഭി എം കെ എന്നാണ്, അതിൽ തിരുത്തൊന്നുമില്ല, ഒറ്റ തവണയാണ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫോൺ നമ്പർ ഞാൻ അത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വിശദമായിട്ട് തന്നെ ആ വിഷയത്തെ കുറിച്ച് ചോദിച്ചത്. അഭി എം കെ എന്നുള്ള അഭിജിത്ത് കെ എം അല്ലെങ്കിൽ കെ എം അഭിജിത്ത് എന്ന് പറഞ്ഞു കൊടുത്തൊരു സാധനത്തെ അഭി എം കെ എന്ന് അതിൽ വരുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു അത്രത്തോളം വലിയൊരു കേൾവിയില്ലാത്ത ഒരു വ്യക്തി ആയിരുന്നു അപ്പുറത്തെ ആരോഗ്യ പ്രവർത്തകയായിട്ട് ഇരുന്ന ആളെന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ടോ? അല്ല, ഞാന് അഭിജിത്ത് കെ എം എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നുള്ളത് 100% എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇപ്പോ ഞാന് സാധാരണ നമ്മള് ID കാർഡും കൊണ്ടാണ് പോയത്.
കാരണം ഐ ഡി കാർഡ് കൊടുക്കേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ കോവിഡ് ടെസ്റ്റ് നടത്തുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ നമ്മൾ ഐ ഡി കാർഡ് ചോദിച്ചിരുന്നുവെങ്കിൽ നമ്മൾ കൊടുത്തെങ്കിൽ അത് ക്ലാരിഫൈ വരുത്താമായിരുന്നു. പക്ഷെ അവരത് ആവശ്യപ്പെട്ടില്ല. അത് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ കൊടുക്കും, അവർക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് തിരുത്താമായിരുന്നു. ഞങ്ങൾക്ക് ഇതിൽ ഒളിക്കാനായിരുന്നുവെങ്കിൽ, എനിക്ക് മനസ്സിലാകാത്ത ഒളിക്കാനായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ എന്നോട് ചോദിച്ച ആളുകളോട് പറഞ്ഞു, ഞാൻ അബി എം കെ എന്ന് കൊടുക്കുന്ന എന്തിനാ, ഫിറോസ് എന്നൊക്കെ കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ രാജേഷ് എന്ന് അരുൺ എന്ന് ഞാൻ കൊടുത്താൽ. സംശയം ബാഹുൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് അഭിജിത്തിനെ പോലെ ഒരു സ്റ്റേറ്റിലെ അധ്യക്ഷനാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. റൂറൽ ഏരിയ ആയ പോത്തങ്കോടാണ് ക്വാറന്റൈനിലേക്ക് പോകുന്നത്. ഒരു സെക്രട്ടറി ഒപ്പം ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ കോവിഡ് മാനദണ്ഡ പ്രകാരം മറ്റൊരാളെ ചികിത്സയ്ക്ക് ആ പ്രദേശത്ത് വിധേയമാക്കണമെങ്കിൽ അത് സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ്. അല്ലാതെ അതില് തെറ്റുണ്ട്. അതില് ഞാൻ ഈ ഇതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അപ്പൊ ഈ പറഞ്ഞ അഭിജിത്ത് എന്ന്, എനിക്ക് അഭിജിത്ത് എന്ന് ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ അത് ഗെയ്സിന്റെ സംസ്ഥാന പ്രസിഡന്റാണെന്ന്? അഭിജിത്ത് എത്രയോ അഭിജിത്തുമാരുണ്ട്. അപ്പൊ അത് എഴുതിയാലും ഞങ്ങൾക്ക് എന്തോ ഒറ്റ സെക്കൻഡ്, അത് എഴുതിയാൽ എന്തായിരുന്നു കുഴപ്പം? ഞാൻ അഭിജിത്ത് കെ എം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് വന്നു ടോക്കൺ നമ്പർ 39 ആയിട്ട് തന്നു. അപ്പോ നമ്മളത് കൊടുത്തു, റിസൾട്ട് വന്നു. അങ്ങനെ എനിക്ക് ഞങ്ങൾക്ക് കള്ളം കാണിക്കാനായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ 650 രൂപ കൊടുത്ത് ഏതെങ്കിലും ഡി ഡി ആർ സിയിലോ എവിടെയെങ്കിലും ഞങ്ങൾക്ക് പോയാൽ ഞങ്ങൾക്ക് ടെസ്റ്റ് നടത്തിക്കൂടായിരുന്നോ? ഞാൻ എന്റെ പഞ്ചായത്ത്, പക്ഷേ ഇപ്പൊ പറയുന്ന രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത് പഞ്ചായത്ത് കൃത്രിമം കാണിച്ചു എന്നുള്ള ആരോപണമൊക്കെ കെ സിയുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെട്ടു. അപ്പോ അവര് മനഃപൂർവ്വം നിങ്ങളെ കരിവാരിത്തേക്കാൻ വേണ്ടി ചെയ്ത സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമാണ് ആരെ ക്വാറന്റൈനിലാക്കിയാലും അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഭരണാധികാരികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ആശാ പ്രവർത്തകരിലും അത് നിക്ഷിപ്തമാണ്. അവർ ആ പ്രവർത്തനത്തിൽ ആളെ കണ്ടെത്താൻ കഴിയാത്തോണ്ടാണല്ലോ ചെയ്ത്. ആശാ വർക്കർമാരോ അവിടത്തെ ഉദ്യോഗസ്ഥരോ, അതായത് ഈ ആരോഗ്യ വകുപ്പിൽ ഉദ്യോഗസ്ഥരോ ആരെങ്കിലും പരാതി തന്നതായിട്ട് നിങ്ങൾക്ക് അറിയോ അറിവുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് തന്നു. അതെ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാഷ്ട്രീയം ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിന്റെ ആളാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ എത്ര ഇദ്ദേഹം നേരത്തെ ഏതോ ചാനൽ പറഞ്ഞിട്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഒരു ഒരു ഉദ്യോഗസ്ഥന് അത്രയും കടുപിടുത്ത പിടിക്കാൻ പറ്റുമോ? എന്ത് വെഡിത്തമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ്? എങ്ങനെയാണ് പഞ്ചായത്തിന്റെ മുന്നിൽ എം കെ എന്നൊരു പേര്, അപ്പൊ എം കെ എന്ന് പറയുന്ന ഒരു പേര് ഒരിക്കലും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് ആ ചെല്ലുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വ്യക്തിക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്? ഈ പ്ലാമൂട് പ്രദേശത്ത്, തിരുവോണം പ്ലാമൂട് പോത്തൻകോട് എന്ന് പറയുന്ന ഒരു വീട്ടില് ഇന്ന ആളുണ്ടോന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഈ വീട്ടിൽ പ്രദേശവും എന്നെ എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. എന്റെ വീട്ടിൽ പേരും പ്ലാമൂട് എന്ന പ്രദേശം എല്ലാവർക്കും അറിയാന്നുള്ളത്. എന്നെ ആരെങ്കിലും വിളിച്ചു ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ പറഞ്ഞല്ലോ ഇന്ന ആളാണെന്നുള്ളത് പറഞ്ഞല്ലോ. അത് ബന്ധപ്പെടുന്നതിന് മുമ്പ് ക്വാറന്റൈനിൽ ഞങ്ങൾ പോയി, അവൻ പോയതിനു ശേഷം കെ സി പ്രസിഡന്റ് പോയതിനു ശേഷം അഭിജിത്ത് അവിടെ ആരോഗ്യ പ്രവർത്തകർ അവിടെ ചെന്നു, അദ്ദേഹത്തിനെ കണ്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ വാർത്ത വരുന്നത്. വാർത്ത പോലീസ് സ്റ്റേഷന് കൊടുക്കുന്നു, മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു. മാധ്യമങ്ങൾ അപ്പോഴും ഒരു കാര്യമുണ്ട്, ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി, കാണാനില്ല എന്നാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി. ഇങ്ങനെ ഒരാള് കാണാനില്ല, ആ ഫോൺ നമ്പറിൽ പിന്നീട് കണ്ടെത്തിയപ്പോൾ കെ എം അഭിജിത്ത് എന്നാണ് വിശദീകരണം. ഇല്ല 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 ഇല്ല, അതിന് 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 മുമ്പേ ഇത് കെ എം അഭിജിത്താണ് കെ എം അഭിജിത്താണെന്ന് അവര് കേസ് റെക്കോർഡ്സ് പ്രകാരം അല്ലേ ഞാൻ പറയുന്ന ബാബുലെ? എന്തെങ്കിലും അവര് കെ എം അഭിജിത്ത് അല്ല, ഞാൻ പറയുന്ന അവിടെ രജിസ്റ്ററിലെ റെക്കോർഡ്സ് പ്രകാരം ആയിരിക്കുമല്ലോ വ്യക്തി അന്വേഷിക്കുന്നത്. ആയിക്കോട്ടെ, ആരോഗ്യ മേഖല, ഞാൻ പറയുന്ന നമ്മുടെ ഒരു സർക്കാർ സംവിധാനം അല്ലേ ഇതിന്? മറ്റേ നമ്മളെ പേര് തെറ്റിപ്പോയോ ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോ അഭിജിത്ത് എന്ന് പറഞ്ഞതിന്റെ അതില് ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്ന ഒരു മൂന്നാല് കേസ് ഞാൻ ഇതിൽ ഇവിടെ മുമ്പ് ഹാജരാക്കാൻ തയ്യാറാണ്. പോത്തൻകോട് പഞ്ചായത്തല്ല, വേറെ ജില്ലകളിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് നടന്ന സംഭവമുണ്ട്. ഇന്ന് പരിശോധിച്ചതിൽ വേറെ ആരുടെയും ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഈ അന്നത്തെ ദിവസം? അറിയില്ല. പോസിറ്റീവ് ആണ്, 18 പേരോ 19 പേർക്ക് വന്ന് പോസിറ്റീവ് ഉണ്ട്. അവിടെ അതിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അത് അവിടെ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ അതിനെപ്പറ്റി തിരക്കാനും പോയിട്ടില്ല. ഈ ആരോഗ്യ പ്രവർത്തകർ പഞ്ചായത്തിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നു? പഞ്ചായത്ത് ഈ ആരോഗ്യ പ്രവർത്തകർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ പ്രശ്നമില്ലല്ലോ. അവര് നമ്മളെ ആരോഗ്യ പ്രവർത്തകർ നമ്മളെ കാണുന്നു, ഇവിടെ ആരോഗ്യ പ്രവർത്തനത്തിന് ചാർജുള്ള ആള് ഞങ്ങളെ കാണുന്നു, ഈ പറഞ്ഞ കെ സി പ്രസിഡന്റ് അവിടെ വെച്ച് കാണുന്നു, അവിടെ ക്വാറന്റൈൻ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തി പോയതാണ്. അത് ഒന്നെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ആരെങ്കിലും. അവിടെ വന്നപ്പോ നിങ്ങൾ ഈ പേര് കൃത്യമായിട്ട് അവരെടുത്ത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടില്ല? അപ്പൊ നിങ്ങൾക്കും
ഈ അതായത് അതിനുശേഷമാണ് വാർത്ത വരുന്നത്. അതിനുശേഷമൊക്കെയാണ് ഈ വാർത്ത വരുന്നത്. വാർത്ത വന്ന് വിഷയമായപ്പോഴത്തേക്ക് എയ്ച്ചു പ്രസിഡന്റ് എന്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട്, അദ്ദേഹത്തിന് ഏതോ ചാനലിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് അപ്പൊ വിധേയമായതിനു ശേഷം അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിങ്ങൾ അതായത് തുണ്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അവിടെ ചെന്ന് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്തു എന്നുള്ളതിനുള്ള നിങ്ങൾക്ക് രേഖയായിട്ട് കൈവച്ചു എന്താ ഉള്ളത്? ഒന്നും തന്നിട്ടില്ല. ഒന്നും തന്നിട്ടില്ല. പോയി ചെക്ക് ചെയ്യുക വരിക എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചെന്നിട്ട് എന്റെ പേര് അരുൺ, എന്റെ പേര്, എന്റെ വീട് പച്ചപ്പള്ളി, എന്റെ സ്ഥലം പോത്തംകുട് പഞ്ചായത്ത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നോക്കിയിട്ട് വന്നാൽ, ഫോൺ നമ്പർ, ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ അവിടെ കൊടുത്തിട്ട് വന്നാൽ അത് തന്നെയാണ് പ്രൂഫ്. ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പൊ ചെയ്തതാണ് നമ്മൾ പറയുന്നത്. കൃത്യമായിട്ട് ബാബു പറഞ്ഞ ആ വിഷയത്തിൽ വിവാദമാകാനുള്ള കാര്യം അത് തന്നെയാണ്. വ്യക്തിയുടെ ഫോൺ നമ്പർ തന്നെ കൊടുക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ഇവിടെ ഇപ്പോ എല്ലാത്തിനും പോയി കഴിഞ്ഞാലും നമ്മളിപ്പോ ഒരു ഒരു ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മുടെ സ്വന്തം പേരും ഫോൺ നമ്പർ എഴുതി വെച്ചിട്ട് വേണം സന്ദർശനം നടത്താൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം, പ്രോട്ടോകോൾ പറഞ്ഞിരിക്കുന്നത്. ആ പ്രോട്ടോകോളിന്റെ വയലേഷൻ നടന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. അതിൽ ബാഹുവിന്റെ ഭാഗത്തു നിന്ന് പറ്റിയ എന്തെങ്കിലും വീഴ്ച ഉണ്ടോ? അത് എന്റെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാന് രണ്ടാമത് അത് നോക്കിയിരുന്നുവെങ്കിൽ അഭിജിത്ത് കേമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാനും അത് തിരിച്ചടത്തിൽ അവർ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങള് ഞങ്ങളെ പർപ്പസ് നോക്കി പോകുന്നു, ഞങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞു, ഇങ്ങനെയാണെന്ന് അറിഞ്ഞു, ഞങ്ങൾ ക്വാറന്റൈനിൽ പോകുന്നു. ഇതിനിടയിൽ രാത്രി വാർത്തകൾ വരുന്നു. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ഒറ്റ സെക്കൻഡ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളെ ഇപ്പൊ ഇവിടെ ആണെന്ന് അറിയാലോ അദ്ദേഹത്തിന്, എന്നെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അവര് നിന്റെ അഡ്രസ്സിൽ ഒരാൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നല്ലോ ഉണ്ട്, അത് ഇന്നടുത്ത് ക്വാറന്റൈനിൽ കിടക്കുകയാണ്, നെഗറ്റീവ് ആയെന്നുള്ളത് ഞാൻ പുള്ളിയോട് പറയുമായിരുന്നല്ലോ. ഇത് വിവാദങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷമാണ് ഈ ചർച്ചയിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഈ ആരോഗ്യ പ്രവർത്തകന്റെ അടുത്ത് ചോദിക്കണമായിരുന്നു, ഈ കോവിഡ് ആയ പ്ലാമോട് സ്വദേശി എവിടെയാണ് താമസിക്കുന്നത്? പുള്ളി എവിടെ വന്നതാണ്? പുള്ളിക്ക് അറിയാം. പുള്ളി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഇത് എവിടെ നിൽക്കുന്നതാണ്. അല്ല, ഒളിച്ച് ആൾമാറാട്ടം നടത്തിയിട്ടില്ല. മനസ്സിലായില്ല. കോവിഡ് പോസിറ്റീവ് ആണെന്ന് ഞങ്ങൾ അവിടെ നിന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ കാരണം ഞങ്ങൾ കാരണത്തിരിക്കപ്പാണ് പറയുന്നത്. അത്ര പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടിയായിരുന്നു? അരമണിക്കൂർ കൊണ്ട് റിസൾട്ട്? ഓ, പിന്നെ പിന്നെ അരമണിക്കൂറിന് അരമണിക്കൂർ കഴിഞ്ഞുണ്ടെ കിട്ടി. അത്രേ ഉള്ളൂ, അത്ര സമയം എടുക്കുന്നുള്ളൂ. ആന്റിജൻ ടെസ്റ്റ് അത്രേ ഉള്ളൂ. ആണോ? എല്ലാവർക്കും. അപ്പൊ നിങ്ങളോട് നേരിട്ടാണ് പറഞ്ഞത്? എങ്ങനെ കേട്ടില്ല? നിങ്ങളോട് നേരിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് പോസിറ്റീവ് ആണ്? അതെ അതെ അതെ. പക്ഷെ എന്നിരുന്നാൽ കൂടി സംശയം വരുന്നുണ്ടല്ലോ, ഫോൺ ചെയ്ത് പറഞ്ഞത് ഹരിയുടെ നമ്പറിൽ ആരെങ്കിലും ബന്ധപ്പെടാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഈ ഹരിയെ വിളിക്കണം, ഈ എനിക്ക് നെഗറ്റീവ് ആണെന്ന് കണ്ടതുകൊണ്ട് ഹരിയെ വിളിക്കണമെന്ന് ഞാനാണ് നമ്പർ കൊടുക്കുന്നത്. ഹരിയുടെ നമ്പർ കൊടുക്കുന്നത് ഞാനാണ്. ഹരിയുടെ നമ്പർ കൊടുത്തിട്ട് ഞാനാണ് പറയുന്നത്. അവിടെ വെച്ച് നിങ്ങൾ അറിഞ്ഞു പോസിറ്റീവ് ആണെന്ന്, ആശുപത്രിയിൽ വെച്ച് അല്ലെങ്കിൽ ഈ ടെസ്റ്റ് നടന്ന സ്ഥലത്ത് വെച്ച് എന്നെ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു എന്നെ വിളിച്ചു. അതിനുശേഷം പിന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് അഭിജിത്തിന്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല അല്ല, അഭിജിത്തിന് കൊടുക്കാമായിരുന്നു, അത് സത്യമാണ്, കൊടുക്കാമായിരുന്നു. ഞാനിപ്പോ ഫോണിൽ വിളിച്ചിട്ട് എന്റെ ഫോൺ നമ്പറാണ് കൊടുത്തത്, എന്നെ വിളിച്ചാൽ കിട്ടും. പുള്ളിയെ വിളിച്ചാലും എൻഗേജഡ് ആയിരിക്കും വിളിക്കാറും. അപ്പം ഈ ആരോഗ്യ സന്ദർഭത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ ബാഹുലെ? അല്ല, ഞാൻ ഒറ്റ സെക്കൻഡ്, ഈ ഞാൻ കൊടുത്ത നമ്പർ കിട്ടാത്ത നമ്പർ അല്ല, സ്വിച്ച് ഓൺ നമ്പറാണ്. ഈ പറയുന്ന ഉടമസ്ഥനാണ്, തൊട്ട് ആ വീടിന്റെ തൊട്ട് താഴെ താമസിക്കുന്ന ആളാണ്. അയാളോട് ഡയറക്റ്റ് എപ്പോഴും ബന്ധമുള്ളതാണ്. ഈ വീട് എവിടെയാണെന്നും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആള് ഇദ്ദേഹമാണ്. അഭിജിത്തിന് ചിലപ്പോൾ ഈ വീട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പോത്തംകുടി ഏത് പ്രദേശത്താണ് ഈ വീട് ഇരിക്കുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓണറിന്റെ നമ്പർ ഞാൻ കൊടുത്തത്, ആരോഗ്യ പ്രവർത്തകർ. കാരണം അവർക്ക് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് സംസാരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. രണ്ട് നമ്പറും കൊടുക്കാമായിരുന്നു, രണ്ട് നമ്പറും കൊടുക്കാമായിരുന്നു. അഭിജിത്തിന് രോഗിയുടെതും രോഗിയുടെ സ്ഥലം ഇതല്ലാത്തവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വലിയ വീഴ്ചയാണ്. അവർ ഈ സമൂഹത്തിൽ മാതൃകാപരമായി കാണിക്കേണ്ട ഇടപെടലുകളാണ് ഒരു പക്ഷേ ഈ സന്ദർഭത്തിൽ തെറ്റിപ്പോകുന്നത് വലിയൊരു ചോദ്യമല്ലേ? ഒരിക്കലുമില്ല. ഇത് ഞാനൊരു കാര്യം പറ്റാം, ഇത് വാർത്തയാകുന്നവരെ ഇതൊരു നിസ്സാര കാര്യമായിരുന്നു. ഈ അബി എം കെ എന്ന് അവര് രേഖപ്പെടുത്തിയപ്പോൾ അത് അഭിജിത്ത് കെ എം ആണെന്ന് അറിഞ്ഞപ്പോൾ അത് അഭിജിത്ത് കെ എം ആണ് എന്ന് നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ ആളുകളോടും ഈ പറഞ്ഞ ആളുകളോടും എന്ന് പറഞ്ഞതായി ഞാൻ ആദ്യം പറഞ്ഞ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കണം, അവർക്ക് തെറ്റിപ്പോയതായിരിക്കും. ഈ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെടുത്ത് നമ്മൾ സംസാരിച്ചതാണ്.
പക്ഷെ അവർ അതിനെ അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ല എന്ന് വരുത്തി തീർക്കാനാണ് ആവശ്യം കൊള്ളിച്ചത്. എങ്കിൽ ഞാൻ ഞാൻ പറയുന്നു അത് ഞാനല്ല, അത് കെ എം അഭിജിത്ത് അല്ല. തെളിവുണ്ടോ? എന്ത് തെളിവാണുള്ളത്? എനിക്കാണെങ്കിൽ അത് പറഞ്ഞൂടെ, അത് കെ എം അഭിജിത്തും അല്ല, അത് ആരോഗ്യ പ്രവർത്തകരെ ടെസ്റ്റ് ചെയ്തു. പറഞ്ഞോളൂ, പക്ഷെ അത് ആരോഗ്യ പ്രവർത്തകരെ ടെസ്റ്റ് ചെയ്ത വ്യക്തിയാ അഭിജിത്ത് എന്ന് പറയുന്നത്. ഒളിച്ചു നടക്കാൻ പറ്റിയ ഒരു വ്യക്തിയല്ല, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചാൽ ഈ ആരോഗ്യ പ്രവർത്തകരെല്ലാരും അതിനെ നിങ്ങൾ പറയുന്ന പോലെ പലരോട് പറയാൻ തോന്നുന്നുണ്ടോ? അതൊക്കെ പറയുന്നത് എന്തൊരു അന്യായമായിട്ടുള്ള കാര്യമാണെന്നറിയാം. ആണ്, എനിക്ക് വേണമെങ്കിൽ പറയാമെന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ സത്യത്തിനോടൊപ്പം നിന്നു. ഞങ്ങൾ വന്നു, ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു, അഭിജിത്തിന് പോസിറ്റീവ്, അഭിജിത്ത് ഇവിടെ കിടക്കുന്നു, ഇങ്ങനെ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ അവരാണ് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ ഇതിനെ കുറിച്ച് പഞ്ചായത്തുകാർക്ക് കൃത്യമായിട്ട് വിവരം ലഭിച്ചിട്ടില്ല. മുന്നിൽ വന്ന പേര് വെച്ച് നോക്കുമ്പോ ഇങ്ങനെ ഒരാൾ അവിടെ ഇല്ല, ആളെ കാണാനില്ലാത്ത അവസ്ഥയാണ്. അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണം എങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സിലാകും. ആരോഗ്യ പ്രവർത്തകർക്ക് അറിയാം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ ബന്ധപ്പെടാതെ പത്രത്തിനെയും പത്രക്കാരെയും സ്റ്റേഷനിലും വിളിച്ച് പിന്നെ CPM പാർട്ടി ഓഫീസിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ആരോഗ്യ പ്രവർത്തകർ വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു ഇന്ന അടുത്തുണ്ട് ഇന്ന ആളെന്നുള്ളത്. അപ്പൊ അവർക്ക് അതായിരുന്നില്ല എടുക്കാം. അവർ മറ്റു ഇത് രാഷ്ട്രീയപരമായി മാറ്റാനാണ് തീരുമാനം. ഞാൻ അതെ, ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണം പറയട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പൊ ഞാനല്ല ഞങ്ങളുമായിട്ട് തെളിയിക്കാനായിട്ട് ഒന്നുമില്ല. എന്നിട്ട് പോലും അങ്ങനല്ല ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഉള്ള സത്യം സത്യം പോലെ പറയാണ്. എന്നിട്ട് അത് ഉൾക്കൊള്ളാതെ അതിന്റെ രാഷ്ട്രീയ മാനം കൽപ്പിക്കുന്ന ഒരു സിമ്പിൾ ഒരു ചോദ്യം ഞാൻ ചോദിച്ചാൽ, ഇതേ ഒരു സമാന തെറ്റ് DYFI സംസ്ഥാന അധ്യക്ഷൻ AR റഹീമിന്റെ കയ്യിൽ നിന്നോ SFI സംസ്ഥാന അധ്യക്ഷൻ സച്ചിൻ ദേവിന്റെ ഭാഗത്ത് നിന്നൊക്കെ സംഭവിച്ചു പോകണം. ഇതേ മാതൃകയിൽ നിങ്ങൾ ഉൾക്കൊള്ളുമായിരുന്നു ആവശ്യത്തിൽ അല്ല എങ്കിൽ ഈ പറയുന്ന ഈ രീതിയിലുള്ള ആരോപണം അങ്ങനെ ആ രീതിയിൽ വരികയാണെങ്കിൽ അതിന് മറുപക്ഷത്ത് നിൽക്കുന്നത് സ്വാഭാവികമായിട്ട് ഇവരെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിൽ അത് പുറത്തറിയില്ല. മറുചേരിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ഈ തരത്തിലുള്ള നീചമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനൊന്നും പോകുന്നില്ല. കാരണം ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കിന് ഒഴിച്ച് ഫോൺ നമ്പർ കറക്റ്റാ, അഡ്രസ് കറക്റ്റാണ്, ബാക്കി എല്ലാം കറക്റ്റാണ്, ആരോഗ്യ പ്രവർത്തകർ വിളിച്ചറിയിച്ചിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. ആ പേരെന്ന് പറയുന്നത് ഞങ്ങൾ അന്നിട്ടും പറയുന്നു കെ എം അഭിജിത്താണ് ഞങ്ങൾ അങ്ങോട്ടാണ് പറയുന്നത്. അപ്പൊ അവർ ആദ്യം അവർക്ക് ഡൗട്ടാണ് വാർത്തയാക്കിയതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു അത് അഭിജിത്ത് കെ എം ആയിരുന്നു, വലിയൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളിപ്പോ അല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ചെയ്തിട്ട് ഒരു തെളിവില്ല. അവിടെ ഇത്രയൊരു സംഭവമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോലും അറിയിക്കാനായിട്ട് കെ എം അഭിജിത്ത് തയ്യാറായില്ല. അതൊക്കെയാണ് വളരെ സംശയത്തിനൊക്കെ അതുപോലും പറഞ്ഞിട്ടില്ല. ക്വാറന്റൈനിൽ പോയ സന്ദർഭത്തിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പോലും അറിയിച്ചിട്ടില്ല. അതൊക്കെയാണ് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്താനുണ്ടായ സാഹചര്യം. അദ്ദേഹം പറയേണ്ട ആളുകളോട് ഫോൺ വിളിച്ച് പറഞ്ഞു, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ അറിയിക്കേണ്ട? ഈ സമരത്തിലൊക്കെ പങ്കെടുക്കുന്ന ഈ വിഷയം നടന്നതിന് ശേഷമാണ് അവർ കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് ഇട്ട് കഴിഞ്ഞു, നിങ്ങൾ കിട്ടില്ല. 12 മണിക്കൂർ 13 മണിക്കൂറിന് അതായത് ഇന്നലെ വാർത്ത വന്ന് ഇഷ്യൂ ആയതിനു ശേഷം. അങ്ങനെയല്ല, MLA ഹോസ്റ്റലിൽ എന്റെ മാനസിക അവസ്ഥയെ നിങ്ങൾ ദയവ് ചെയ്ത് മാനിക്കണം. അതും കൂടെ ഉണ്ട് ഒരു രോഗിയുടെ മുമ്പില്. ശരി, ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് എന്നതോ? അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ വെക്കണം. ഒരിക്കലും അല്ല, പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് വ്യക്തിയാണ്, അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റത്തില്ല. പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സമരം ചെയ്ത വ്യക്തിക്കാണ് ഈ അസുഖം വന്നിരിക്കുന്നത്. ഇത് എത്ര പേർക്ക് പകർന്നിട്ടുണ്ടാവും, അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരാണ്. അപ്പൊ അദ്ദേഹം ആ പ്രിക്കോഷൻ എടുക്കാൻ ഒപ്പം നിന്ന് എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വലിയ ചോദ്യം. 6 ദിവസമായി ക്വാറന്റൈനിൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഫേസ്ബുക്ക് വഴി അദ്ദേഹം ഇട്ട ലോകത്തുള്ള എല്ലാവരും അറിയണം നിങ്ങൾ പറഞ്ഞത്. ആ സമയത്ത് എല്ലാ ആളുകളും അറിയുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടു, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടു. ഞാൻ സോഷ്യൽ മീഡിയ അറിഞ്ഞ് ഒരു പ്രിക്കോഷൻ എടുക്കണ്ടേ? അപ്പൊ ഇവിടെ ഈ കോവിഡ് വ്യാപനത്തിന്റെ കാലഘട്ടമാണ്.
കുറച്ച് കാലത്ത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട ചെറിയ കുറെ കാര്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് അഭിജിത്ത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഇല്ലെന്ന് ബാബുവിന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞ ഇവിടെ മന്ത്രിമാർക്ക് ഉൾപ്പെടെ വരുന്ന ഒരു സന്ദർഭമാണ്. കെ എം അഭിജിത്തിന് അസുഖം വന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ ഒപ്പം സമരം ചെയ്തു, തന്നോടൊപ്പം തെരുവിലുണ്ടായിരുന്ന കുറെ പേർ മുൻകരുതൽ എടുക്കണം, ജാഗ്രത പാലിക്കണം, അസുഖം പടരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മനോനിലയും കൂടി അഭിജിത്ത് സ്വീകരിക്കണമായിരുന്നു. അത്രത്തോളം ഉത്തരവാദിത്തപ്പെട്ട ഒരു കസേരയിലാണ് അഭിജിത്ത് ഇരിക്കുന്നത്. അപ്പൊ അത് ചെയ്യാത്തത് അഭിജിത്തിന്റെ ഭാഗത്തു നിന്ന് പറ്റിയൊരു വലിയ വീഴ്ച തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വാട്സപ്പും ഒരു സോഷ്യൽ മീഡിയ ആണ്. അദ്ദേഹം വാട്സപ്പിൽ കൂടി കാര്യങ്ങളെല്ലാം അറിയിച്ചു. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ശരിയായിരുന്നില്ല. സംസാരിച്ച് പറയാനായിട്ട് അദ്ദേഹത്തിന്റെ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലൈവ് സംസാരിക്കാൻ കഴിയാതെ, ആരോടും മിണ്ടാനും പറയാൻ പറ്റാത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടേണ്ടതും വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അദ്ദേഹം എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ ഇടില്ല. കാരണം അത് വിമർശിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. എനിക്കറിയാം വിമർശിക്കുന്ന രാഹുൽ അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ പൊതു ഇടത്തിൽ സമരം ചെയ്തവരാണ്. ആരോഗ്യ പ്രവർത്തകരും പോലീസിനും ഉൾപ്പെടെ നിരവധി പേർക്ക് മുൻകരുതലും ജാഗ്രത എടുക്കേണ്ട ഒരു സന്ദർഭമാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങളോടൊപ്പം നിന്നവർക്ക് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൊടുക്കാൻ ബാധ്യസ്ഥത ഇല്ല എന്ന് പറയരുത്. അത് ഏതൊക്കെ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുമോ ആ സംവിധാനത്തിലൂടെയൊക്കെ അറിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങളൊക്കെ യുവജന പ്രസ്ഥാനവുമായി വാട്സപ്പ് കൂടെ അത് എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? ഇതുവരെ നിങ്ങൾക്ക് പുറത്തുവിടായിരുന്നല്ലോ ഇന്ന ദിവസമാണ് ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഇതൊന്നും നിങ്ങൾ പറയാത്തതാണ് കൂടുതൽ നിഗൂഢതകൾ ഉണ്ടാക്കുന്നത്. നിഗൂഢത അതെ, ഇത് സോവയുടെ നിഗൂഢതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് ഇത് ആശ്ചര്യമാണ്. ഇത് എന്താണ് ഈ അർത്ഥത്തിലുള്ള വാർത്തകൾ വരുന്നു എന്നുള്ളത് ആശ്ചര്യമാണ്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിച്ച് പോലീസ് പരാതി വന്നതുകൊണ്ടാണ് മാധ്യമ മേഖലയിൽ ഇതൊരു വാർത്തയായിട്ട് റേസ് ചെയ്തു വരുന്നത്. ആരും അതിന്റെ പിന്നാലെ പോയതല്ല. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ചെയ്യുന്നു, കേസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ശരി, ഈ ആങ്കറായിട്ടുള്ള ചേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെ വീട്ടു അഡ്രസ് വെച്ചാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വീട്ടു അഡ്രസ് വെച്ച ചേട്ടന്റെ വീട്ടിൽ വരാൻ പറ്റുമല്ലോ. എന്റെ വീട്ടു അഡ്രസ് ഉറപ്പായിട്ടും വരാൻ പറ്റും. ഫോൺ നമ്പർ പക്ഷെ എന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ വീട്ടിലില്ലാത്ത ഒരാളുടെ പേര് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നല്ലേ പറയുന്നത്? അതെങ്ങനെ? ഞാൻ ചേട്ടൻ കൊടുത്ത പേര് അഭിജിത്ത് എന്നുള്ള ഒരാളോ? ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. ആ പേരുമായിട്ട് അഭി എം കെ എന്ന് പറയുന്ന ഒരാളുണ്ടോ എന്റെ വീട്ടിൽ? ഇപ്പൊ അഭിജിത്ത് എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എന്റെ അടുത്ത് ആരോഗ്യ പ്രവർത്തകർ വിളിച്ചിട്ടിരിക്കുന്നത് നിങ്ങളെ വീട്ടിൽ അഭി എം കെക്ക് പോസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലാന്നല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അഭിജിത്ത് KM എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കോവിഡ് ഇന്ന് ടെസ്റ്റ് നടത്തിയിരുന്നു എന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അഭിജിത്ത് KM എന്നാണ്. അപ്പൊ ഇങ്ങനെ അഭി എം കെ എന്നാണ്, ഇല്ല ഞാൻ അഭിജിത്ത് KM ആണ് എന്ന് ഞാൻ വിളിച്ചവരത്ത് എല്ലായിടത്തും തിരുത്തിയും പറഞ്ഞു. ഈ പറഞ്ഞ ആരോഗ്യ പ്രവർത്തകരെ, ഈ ആരോഗ്യ പ്രവർത്തകർ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാന്നുള്ളതാണ്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആരടുത്ത് വേണോ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കളിക്കുന്നത് ഒരു രാഷ്ട്രീയമാണ്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലും അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളും ഞങ്ങളോട് സംസാരിച്ചാണ് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യമായി മാറിയത് ഈ അടുത്ത സമയത്താണ്. അതിന് മുമ്പ് വരെ ഇതിന് രാഷ്ട്രീയമില്ലായിരുന്നു, രാഷ്ട്രീയമാനം ഇല്ലായിരുന്നു. രാത്രി ആയപ്പോഴാണ് ഇതിന്റെ രാഷ്ട്രീയമാനം കൈവന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല, ഞങ്ങൾ എഴുതി കൊടുത്തല്ല. അവിടെ വന്ന ഇവരെഴുതി കൊടുത്ത് വന്ന സാധനമാണ്, അവരെഴുതിയ സാധനമാണ്, ഞങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ അല്ല എഴുതിയത് അവര്. അവർ ഞാൻ പറഞ്ഞു കൊടുത്ത അഭിജിത്ത് KM എന്നാണ്, അവർ എഴുതിയത് അഭി KM എം കെ എന്നെന്തോ ആണെന്നാണ് പറയുന്നത്. പക്ഷെ വാർത്തകൾ വേറെ വരുന്നത് അഭിജിത്ത് KM എന്നും പറയുന്നു, അഭി KM എന്നും പറയുന്നു. അഭി KM റെക്കോർഡ്സ് പുറത്തു വിട്ടിട്ടുണ്ട്. എം കെ എന്ന് പറഞ്ഞാണ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസ് എപ്പിഡമിക് ആക്ട് ആണ് എടുത്തത്. ഇത് എങ്ങനെയാണ് എപ്പിഡമിക് ആക്ട് ആകുന്നത്? ആരോഗ്യ വകുപ്പിനെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയിച്ചു, ക്വാറന്റൈനിൽ ഇരുന്ന ഞങ്ങൾ എങ്ങനെയാണ് എപ്പിഡമിക് കേസ് എടുക്കാൻ പറ്റുന്നത്? ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്ത ഈസി ആയിട്ട് പുറത്തു പോകുന്ന കാര്യമാണ്. ഇത് എങ്ങനെയാണ് എപ്പിഡമിക്? ഞങ്ങൾ കൊടുത്ത ഒറ്റ സെക്കൻഡ്, അവർ പറയുന്നത് പേര് മാറ്റി കൊടുക്കുന്നു. ഞങ്ങളാണോ പേര് മാറ്റി കൊടുത്തത്? ഞങ്ങൾ ഐഡി കാർഡ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഞങ്ങൾ ഐഡി കാർഡ് ആവശ്യപ്പെട്ട് ഞങ്ങൾ കൊടുക്കില്ല. അവിടെ ഉണ്ടായിരുന്ന ആരോടും ഐഡി കാർഡ് ചോദിച്ചില്ലെന്നാണോ? ഞങ്ങളെ കയ്യിലുണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ വീഴ്ചയാണ് ഇത് സംഭവിച്ചതെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ഐഡി കാർഡ് ചോദിക്കാത്തത് ചോദിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്ത ദിവസം ബ്ലഡ് കൊടുക്കാൻ പോയി, സ്ഥിരം ബ്ലഡ് കൊടുക്കുന്ന ആളാണ്. ബ്ലഡ് കൊടുക്കാൻ പോയപ്പോ പോലും എന്റെ അടുത്ത് ഐഡി കാർഡ് ചോദിക്കുന്ന സന്ദർഭം ഉണ്ടായി. ഇവിടെയും അത് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഐഡി കാർഡും ആധാർ കാർഡും എല്ലാം ഞങ്ങൾ പോക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവർ ചോദിച്ചില്ല, ഞങ്ങൾ അത് ഓർത്താൻ കൊടുത്തതുമില്ല. അപ്പൊ അവരെ പക്ഷെ അത് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ
ഇത് ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം കൊടുത്തപ്പോ സ്വാഭാവികമായിട്ട് അതിൽ അറിയുന്ന പേര്, അപ്പൊ ആയോ ഇത് തെറ്റിപ്പോ നമ്മൾ എഴുതിയ പേര് ഇതല്ല എന്ന് പറഞ്ഞ് അവര് മാറ്റി എഴുതുമായിരുന്നു. ഞങ്ങൾ വിചാരിച്ച അത് മതിയായിരുന്നു. പക്ഷെ ഇങ്ങനെ സംഭവിച്ചില്ല. ഇപ്പോ എനിക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ പല ജില്ലയിലും അഡ്രസ്സും പേരും മാറ്റി ഇതുണ്ട്. കാരണം ഇത് പഞ്ചായത്ത് എനിക്കറിയില്ല, പ്രൂഫൊന്നുമില്ല. ഇനി ഞാൻ നാളെ വേറെ ഏതെങ്കിലും പേരിലാണ് ഞാൻ ഇപ്പൊ വീണ്ടും പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്ന വാട്സപ്പിൽ വന്ന സന്ദേശത്തെ അപ്പഴേ വിശ്വസിക്കാൻ പറ്റില്ല. അതിന്റെ എന്തെങ്കിലും രേഖകളുണ്ട്. ഇപ്പൊ ഞാൻ അവര് ചികിത്സാ റെക്കോർഡ്സ് പുറത്തു വിട്ടുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പ്രൂഫ് വന്നുകൊണ്ടാണ് ഈ ചോദ്യം പോലും എനിക്ക് ചോദിക്കാൻ കഴിയില്ല. കേട്ടില്ല, മനസ്സിലായില്ല. പ്രൂഫ് ഉൾപ്പെടെ പുറത്തു വന്നതുകൊണ്ടാണ്. ഇപ്പോ വാട്സപ്പിലേക്ക് അയച്ചു തന്നതെന്ന് പറഞ്ഞില്ലയോ ബാഹുൽ, പറഞ്ഞില്ലേ? ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് കൃത്യമായിട്ടുള്ള രേഖകളാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. അതായത് അഭിജിത്തിന് അഭിജിത്തിന് അഭിയായത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് നമ്മൾ കൃത്യമായി ഉയർത്തുന്നത്. യെസ്, അത് സമ്മറി, അത് സമ്മറി ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തതാണ് പലരും തെറ്റെന്നും പറഞ്ഞ് അവര് ഹോസ്പിറ്റലുകാർ എഴുതി കൊടുത്ത സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വന്ന് അങ്ങനെ വന്ന സാധനമാണ് ഈ ഞാൻ പറഞ്ഞ സാധനങ്ങൾ. പക്ഷേ ഇതിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇതിൽ ഒരു തരി പോലും കള്ളവുമില്ല. ഇത് പോലീസ് കേസെടുത്തത് എപ്പിഡമിക് ആക്ട് ആണ്. ഇതിൽ എങ്ങനെയാണ് എപ്പിഡമിക് ആക്ട്? ഞങ്ങൾ എവിടെയാണ് ക്വാറന്റൈനിൽ എങ്ങനെ നടത്തിയത്? അത് ഇവിടെ ഇവിടെ ഉള്ള ആരോഗ്യ ഉദ്യോഗസ്ഥൻ ബോധ്യപ്പെട്ടതാണ് ഇവിടെ ഉണ്ടെന്നുള്ളത്. ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടവർക്ക് എല്ലാവരും കാര്യങ്ങൾ അന്വേഷിച്ചതാണ്, കാര്യങ്ങൾ പറഞ്ഞതാണ്. എസ് ഐ പോലീസ് ഓഫീസർ അവിടെ വന്നതാണ്, ആശാ വർക്കർമാരെല്ലാം വന്നു. ക്വാറന്റൈൻ ലംഘിക്കാത്തടുത്ത് എങ്ങനെ എപ്പിഡമിക് ആക്ട് കേസ് നിലനിൽക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എടുത്തിട്ടില്ല, ഉറച്ചു നിൽക്കുന്നു, പൂർണ്ണമായി ഉറച്ചു നിൽക്കുന്നു. കാരണം ഈ കേസ് ഇത് രാത്രി ഇന്നലെ രാത്രി കാലങ്ങളിൽ സി പി എം നടത്തിയ ഒരു കൂടാതെ ഒരു കാര്യമുണ്ട്. ഇതിൽ ഒരു നിങ്ങൾ ആരും കൊച്ചു പിള്ളേരല്ല. ഈ ഒരു വലിയ മിസ്റ്റേക്ക് പറ്റുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു വീഴ്ച പറ്റിപ്പോകുന്നത് അങ്ങനെ ലഘൂകരിച്ച് കണ്ടു കളയാൻ പറ്റില്ല. ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ സംഭവം പോലെയാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ലഘൂകരിക്കുന്നില്ല, ഞാൻ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പറയുകയാണ്. ഞാൻ എന്റെ ആധാർ കാർഡോ ലൈസൻസോ തിരുത്തിയിട്ടല്ല ഞാൻ കൊടുത്തത്. എങ്കിൽ ഞാൻ പറയുന്നത് ശരി, ഞാൻ അങ്ങനെ കൊടുത്തു, ഞാൻ തിരുത്തി വേറെ പേര് കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ പേര് അവർ എഴുതിയപ്പോൾ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആകാം, അല്ലെങ്കിൽ മനഃപൂർവ്വമാകാം. മനഃപൂർവ്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം അവർക്ക് എന്നെ അറിയില്ല. പിന്നെ ഒന്ന് രണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പഞ്ചായത്തിൽ എന്നെ അറിയാവുന്ന ആളുകളെടുത്ത് ഞാൻ പോയിട്ട് നുണ പറയൂ? എന്നെ അവിടെ എന്നെ ഐഡന്റിഫൈ ചെയ്ത നാലഞ്ച് പേരുണ്ട്, 80% ഐഡന്റിഫൈ ചെയ്ത ആളുകളുണ്ട്, മനസ്സിലെ? അവിടെയൊക്കെ നമ്മൾ പോയിട്ട് കള്ളം പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ഈ മാസ്ക് മാറ്റിയിട്ടാണ് മൂക്കിൽ നിന്ന് ഇതെടുക്കുന്ന സ്രവം എടുക്കുന്നത്. അപ്പൊ എല്ലാരും കാണുന്നുണ്ട് പരസ്പരം മുഖം അങ്ങോട്ട്. ഇവിടെ നമുക്ക് എങ്ങനെ കള്ളം പറയാൻ സാധിക്കും? എങ്ങനെ കള്ളം പറയാൻ സാധിക്കും? ഇത് ക്ലറിക്കൽ എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു സംഭവമാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വിഷയം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ആരോപണത്തിൽ കെ എസ് യു ഉറച്ചു നിൽക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് ഇത്തരം ഒരു വിവാദങ്ങൾക്ക് പുറകിലെന്നും കെ എസ് യു നേതാവ് കൂടിയായ ശ്രീ ബാഹുൽ കൃഷ്ണ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ചതിന് ശ്രീ ബാഹുൽ വളരെയധികം നന്ദി. താങ്ക് യു.